മാതാപിതാക്കളെ അംഗീകരിച്ചുകൊണ്ട് മാതാപിതാക്കളെ വഴിപ്പെട്ടുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഉണർന്നാൽ അതിനെ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുന്ന പെണ്ണ് എഴുന്നേൽക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ മാതാപിതാക്കൾ അംഗീകരിച്ചുകൊണ്ടാൽ വഴിപ്പെട്ടുകൊണ്ടാ എഴുന്നേൽക്കുന്നിരുന്നെങ്കിൽ അസ്ബഹലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന സ്വർഗത്തിലേക്ക് രണ്ട് വാതിലുള്ള തുറന്നിട്ട് തരികയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാപ്പായും അമ്മായി അംഗീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് നീ എഴുന്നേൽക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഉപദ്രവിച്ചുകൊണ്ട് നേരം വെളുത്തെഴുന്നേൽക്കുന്ന മാതാവിനെ പിതാവിനെ ബഹുമാനിക്കാന് അംഗീകരിക്കാതെ എഴുന്നേൽക്കുന്ന പെമ്മ എഴുന്നേൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അസ്ബഹലഹു നരകത്തിന്റെ രണ്ട് വാതിൽ അള്ളാഹു തുറന്നിട്ട് തരികയാ നരകത്തിന്റെ രണ്ട് വാതിലുകൾ അള്ളാഹു തുറന്നിട്ട് തരികയാണ്. അവരെത്ര ബുദ്ധിമുട്ടിച്ചാലും ശരി, നിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ എത്ര ബുദ്ധിമുട്ടിച്ചാലും മാതാപിതാക്കളെ ഉപദ്രവിച്ചുകൊണ്ടാണ് നീ എഴുന്നേൽക്കുന്നതെങ്കിൽ നരകത്തിന്റെ രണ്ട് വാതിൽ തുറന്നിട്ട് തരികയാണ്. മാതാപിതാക്കളെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നീ എഴുന്നേറ്റാൽ സ്വർഗത്തിന് വാതിൽ വന്നിട്ട് തരികയാണ്. നീ ഗുണം ചെയ്യണം. വാപ്പായമ്മായ അടിച്ചിറക്കിയിട്ട് ഏ മുസല്ലയിൽ പിഴിഞ്ഞു കിടന്നാ നിന്റെ അല്ല സ്വർഗം തരൂല പെങ്ങളെ. മാതാപിതാക്കളെ പുറത്തിറക്കിയിട്ട് മാതാപിതാക്കളെ ചവിട്ടി ഒരു സെക്കൻഡ് പ്രസവ വേദനയോളം പോലും ആയിട്ടില്ല. 2 കിലോമീറ്റർ ശക്തമായ വെയിലത്ത് വെള്ളം കുടിക്കാതെ എന്ന് പറഞ്ഞാൽ വിരളങ്ങാനം തറയിലൊന്ന് ഊന്നിയാൽ വിരള് ഇളകി തറ വീണ് പോകുന്ന ചൂട്. മാതാവിനെ തോള് കെട്ടിട്ട് 2 കിലോമീറ്റർ നടന്നു. നബിയേ, ഞാൻ എന്റെ ഉമ്മയോട് കടമ നിർവഹിച്ചു. റസൂലുള്ള പറഞ്ഞു, നിന്റെ ഉമ്മ അനുഭവിച്ച പ്രസവ വേദനയുടെ ഒരു ഭാഗം പോലും നീ ആയിട്ടില്ല. ഭർത്താക്കന്മാര് ഭാര്യമാരെ പ്രസവിക്കുന്ന സമയത്ത് അടുത്തങ്ങാനം വേണം വിവരം അറിയാം. ഭാര്യ പ്രസവിക്കുമ്പോഴേ ഭർത്താവിനെ കിട്ടിയ കളിച്ച് കീറിക്കളയും. എന്തുകൊണ്ടാണ് അത്ര വേദനയാ? അതൊരു പെണ്ണിനന്ന് കൊടുത്ത ഭാഗ്യമാ. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഇരുന്ന് വർഷങ്ങളോളം വിവാദത്തിലെത്താൻ ഒരു പെണ്ണൊരു പ്രസവത്തിലൂടെ നേടിയെടുക്കുന്ന പതിവ് നിനക്ക് കിട്ടിയില്ല ഉപ്പാ. അതുകൊണ്ട് ഉമ്മയോടുള്ള കടമ നിർവഹിച്ചോ, പിതാവിനോടുള്ള കടമ നിർവഹിച്ചോ. റസൂല് പറഞ്ഞു, നിന്റെ വാപ്പയമ്മയെ കരയിപ്പിക്കല്ലേ, നിന്റെ വാപ്പായമ്മയെ കരയിപ്പിക്കല്ലേ.